വൃത്തിയേട്ട സ്ത്രീയെ എന്തിനാ ഇവിടെ കയറ്റിയത്? ഞാൻ അവര് വർത്താനം പറയാൻ വന്നതാ. അവരുമായിട്ടുള്ള കമ്പനി ഒന്നും വേണ്ട കേട്ടോ. അവരെന്താ സോഫിയ വന്നോടും പെട്ടെന്ന് പോയേ? നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതൊന്നും നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അറിയാതിരിക്കുക നല്ലത്. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? താനൊന്ന് പോടോ. ആ ഞാനങ്ങ് പോയേക്കാം. ഞാനും കുറെ കാലായി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. താൻ എന്ത് കണ്ടെന്നാ? ഹോട്ടലിലെ ജോലി കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് പോന്നാ പോരെ. കണ്ടയിടത്തൊക്കെ നിരങ്ങിയേച്ച് പാതിരയാകുമ്പോ കയറി വരും മനുഷ്യരെ ശല്യം ചെയ്യാൻ. താനാരാ എന്നെ ഉപദേശിക്കാൻ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. തന്റെ ജോലി ഈ പടി അടയ്ക്കലും തുറക്കലും മാത്രം. എന്റെ ജോലി എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു രാത്രി ഈ പടി തുറക്കില്ല. ചുമ്മാ അരിയോടെ വെറുതെ ഒന്നും ചലിക്കാതെ ഒരാള്. എന്തെത്ര ലേറ്റ് ആയത്? ഹോട്ടലിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഊണ് കഴിച്ചോ? നീയോ? കഴിച്ചു. ഇന്ന് ശമ്പളം കിട്ടിയോ? ഇന്ന് എങ്ങനെയാ കിട്ടുന്നേ? തീയതി 20 ആയുള്ളൂ. പിന്നെ ഇത്രയും രൂപ? അതൊന്നും നീ അറിയണ്ട. എനിക്കൊന്ന് ഉറങ്ങണം. പാവം കൊച്ചു പെണ്ണല്ലേ. വരുന്നേ. എന്തു പറ്റി? ഇവിടെ വരെ വന്നിട്ട് ഇത്ര വേഗം പോകാനോ? സിന്ധുവിന് കടൽ കാറ്റേക്കുന്ന ഇഷ്ടമല്ലേ? ഹഹഹഹ
ഇരിക്കൂ. ഏഷ്യയുടെ അപ്പുവോ? എന്തിനാ കരയുന്നത്?
പേടിയോ? എന്തിന്? അത് കൊള്ളാം. ഇതിലൊക്കെ എന്ത് പേടിക്കാന്? ആണും പെണ്ണും സുഖം കണ്ടെത്തുന്നത് ഇത്ര നിമിഷങ്ങളല്ലേ. ഈ സുഖത്തിന് വേണ്ടിയല്ലേ സിന്ധുവും ഞാനും കൊതിച്ചേർന്നത്. സുഖിക്കുന്ന മനുഷ്യർ ആരെയും പേടിക്കാറില്ലെന്ന് സിന്ധു പഠിച്ചിട്ടില്ലേ?